സംഖ്യ 24 അധ്യായം. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് കർത്താവിന് പ്രസാദകരമെന്ന് മനസ്സിലാക്കിയപ്പോൾ മൂന്നവസരങ്ങളിൽ ചെയ്തതുപോലെ ശകുനം നോക്കാൻ പോകാതെ ബാലാം മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു നിന്നു. അവൻ കണ്ണുകൾ ഉയർത്തി ഗോത്രങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ പാളയമടിച്ചിരിക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിച്ചു. അവൻ പ്രവചിച്ചു പറഞ്ഞു. ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം, ദർശനം ലഭിച്ചവന്റെ പ്രവചനം, ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം! ഇസ്രായേലെ, നിന്റെ പാളയങ്ങളും വിശാലമായ താഴ്വര പോലെയാണവ. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെയും കർത്താവ് നട്ട കാരകിൽ നിര പോലെയും നീർച്ചാലിനരികെയുള്ള ദേവദാരു പോലെയും. അവന്റെ ഭരണികളിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴുകും. വിത്തുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കും. അവന്റെ രാജാവ് അഗാഗിനേക്കാൾ ഉന്നതനായിരിക്കും. അവന്റെ രാജ്യം മഹത്വമണിയും. ദൈവം ഈജിപ്തിൽ നിന്ന് അവനെ കൊണ്ടുവന്നു. അവന് കാട്ടുപോത്തിന്റെ കരുത്തുണ്ട്. ശത്രുജനതകളെ അവൻ സംഹരിക്കും. അവരുടെ അസ്ഥികൾ അവൻ തകർക്കും. അവന്റെ അസ്ത്രങ്ങൾ അവരെ പിളർക്കും. സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും അവൻ പതുങ്ങിക്കിടക്കുന്നു. അവനെ ഉണർത്താൻ ആർക്കു ധൈര്യമുണ്ടാകും? നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതൻ, നിന്നെ ശപിക്കുന്നവൻ ശാപഗ്രസ്തൻ. ബാലാമിനെതിരെ ബാലാക്കിന്റെ കോപം ജ്വലിച്ചു. അവൻ കൈ കൂട്ടിയടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ശത്രുക്കളെ ശപിക്കാൻ ഞാൻ നിന്നെ കൊണ്ടുവന്നു. എന്നാൽ മൂന്ന് പ്രാവശ്യവും നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ ദേശത്തേക്ക് ഓടിക്കൊള്ളുക. വലിയ ബഹുമതികൾ നൽകാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ കർത്താവ് നിനക്ക് അത് നിഷേധിച്ചിരിക്കുന്നു. ബാലാം അവനോട് പറഞ്ഞു, നിന്റെ ദൂതന്മാരോട് ഞാൻ പറഞ്ഞില്ലേ? ബാലാക്ക് തന്റെ വീട് നിറയെ പൊന്നും വെള്ളിയും തന്നാൽ പോലും കർത്താവിന്റെ കൽപ്പനയ്ക്കപ്പുറം സ്വമേധയാ നന്മയോ തിന്മയോ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നതെന്തോ അത് ഞാൻ പറയുമെന്ന്. ഇതാ, എന്റെ ജനത്തിന്റെ അടുത്തേക്ക് ഞാൻ മടങ്ങുന്നു. ഭാവിയിൽ ഇസ്രായേൽ നിന്റെ ജനത്തോട് എന്ത് ചെയ്യുമെന്ന് ഞാൻ അറിയിക്കാം. ബാലാം പ്രവചനം തുടർന്നു. ബയോറിന്റെ മകൻ ബാലാമിന്റെ പ്രവചനം, ദർശനം ലഭിച്ചവന്റെ പ്രവചനം, ദൈവത്തിന്റെ വാക്കുകൾ ശ്രവിച്ചവൻ, അത്യുന്നതിന്റെ അറിവിൽ പങ്കുചേർന്നവൻ, സർവശക്തനിൽ നിന്ന് ദർശനം സിദ്ധിച്ചവൻ, തുറന്ന കണ്ണുകളോടെ സമാധിയിൽ ലയിച്ചവൻ പ്രവചിക്കുന്നു. ഞാൻ അവനെ കാണുന്നു, എന്നാൽ ഇപ്പോഴല്ല. ഞാൻ അവനെ ദർശിക്കുന്നു, എന്നാൽ അടുത്തല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മൊവാബിന്റെ നെറ്റിത്തടം തകർക്കും. ഷേത്തിന്റെ പുത്രന്മാരെ സംഹരിക്കുകയും ചെയ്യും. ഏദോം അന്യാധീനമാകും, ശത്രുവായ സെയിറും. ഇസ്രായേലോ സുധീരം മുന്നേറും. ഭരണം നടത്താനുള്ളൻ യാക്കോബിൽ നിന്ന് വരും. പട്ടണങ്ങളിൽ അവശേഷിക്കുന്നവർ നശിപ്പിക്കപ്പെടും. അവൻ അമലേക്കിനെ നോക്കി പ്രവചിച്ചു. അമലേക്ക് ജനതകളിൽ ഒന്നാമനായിരുന്നു. എന്നാൽ അവസാനം അവൻ പൂർണ്ണമായി നശിക്കും. അവൻ കേന്യരെ നോക്കി പ്രവചിച്ചു, നിന്റെ വാസസ്ഥലം സുശക്തമാണ്, പാറയിൽ നീ കൂടുവച്ചിരിക്കുന്നു. എന്നാൽ നീ നശിച്ചുപോകും. അസൂർ നിന്നെ അടിമയായി കൊണ്ടുപോകും. ബാലാം പ്രവചനം തുടർന്നു, ഹാ, ദൈവം ഇത് ചെയ്യുമ്പോൾ ആരു ജീവനോടിരിക്കും? കിത്തിമിൽ നിന്ന് കപ്പലുകൾ പുറപ്പെടും. അസൂറിനെയും ഏബറിനെയും പീഡിപ്പിക്കും. എന്നാൽ അവനും നാശമടയും. ബാലാം സ്വദേശത്തേക്ക് മടങ്ങി. ബാലാക്ക് തന്റെ വഴിക്കും പോയി. സംഖ്യ 25 അധ്യായം. പെയോറിലെ ബാൽ. ഷിത്തിമിൽ പാർക്കുമ്പോൾ മൊവാബി സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദൈവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു. അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദൈവന്മാരെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്രായേൽ പെയോറിലെ ബാലിന് സേവ ചെയ്തു. അവർക്കെതിരെ കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് മോശയോടരുളി ചെയ്തു, ജനത്തിന്റെ തലവന്മാരെ പിടിച്ച് കർത്താവിന്റെ മുമ്പാകെ പരസ്യമായി തൂക്കിലിടുക. കർത്താവിന്റെ ഉഗ്രകോപം ജനങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. മോശ ഇസ്രായേലിലെ ന്യായാധിപന്മാരോട് പറഞ്ഞു,
നിങ്ങൾ ഓരോരുത്തരും പേയോറിലെ ബാലിന്റെ അടിമകളായി തീർന്ന നിങ്ങളുടെ ആളുകളെ വധിക്കുക. മോശയും സമാഗമ കൂടാരവാതിൽക്കൽ വിലപിച്ചുകൊണ്ട് നിന്ന ഇസ്രായേൽ ജനം മുഴുവനും കാണുക, ഒരു ഇസ്രായേൽക്കാരൻ തന്റെ വീട്ടിലേക്ക് ഒരു മിദിയാൻ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്നു. പുരോഹിതനായ അഹറോന്റെ പുത്രനായ എലയാസറിന്റെ പുത്രൻ ഫിനെഹാസ് ഇത് കണ്ട് എഴുന്നേറ്റ് ഒരു കുന്തവും എടുത്തുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തുപോയി. ആ ഇസ്രായേലിന്റെ പുറകെ അവൻ അകത്തു ചെന്ന് അവരിരുവരുടെയും ഇസ്രായേലിന്റെയും സ്ത്രീയുടെയും ഉദരം തുളഞ്ഞു കടക്കും വിധം കുത്തി. അങ്ങനെ ഇസ്രായേൽ ജനത്തെ ബാധിച്ച മഹാമാരി നിലച്ചു. മഹാമാരി കൊണ്ട് മരണമടഞ്ഞവർ 24,000 പേരാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, പുരോഹിതനായ അഹ്റോന്റെ പുത്രനായ എലയാസറിന്റെ മകൻ ഫിനെഹാസ് ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ എന്റെ തീക്ഷ്ണതയ്ക്കൊത്തവണ്ണം പ്രവർത്തിച്ച് എന്റെ ക്രോധം അവരിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. അതിനാൽ കോപം ജ്വലിച്ച് ഞാൻ അവരെ സംഹരിച്ചില്ല. ആകയാൽ അവനുമായി ഞാൻ സമാധാനത്തിന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. അത് അവനും അവനുശേഷം അവന്റെ സന്തതികൾക്കും നിത്യപൗരോഹിത്യത്തിന്റെ ഉടമ്പടിയായിരിക്കും. കാരണം അവൻ തന്റെ ദൈവത്തിനു വേണ്ടി തീക്ഷ്ണത കാണിക്കുകയും ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുകയും ചെയ്തു. മിദിയാൻകാരിയോടൊപ്പം വധിക്കപ്പെട്ട ഇസ്രായേലിയൻ ഷിമിയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സാലുവിന്റെ മകൻ സിമ്രിയാണ്. കൊല്ലപ്പെട്ട മിദിയാൻകാരി മിദിയാൻ വംശത്തിൽപ്പെട്ട ഒരു കുടുംബത്തലവനായ സൂറിന്റെ മകൾ കൊസ്ബിയാകുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മിദിയാന്യരെ ആക്രമിച്ച് നിശേഷം സംഹരിക്കുക. കാരണം പെയോറിന്റെ കാര്യത്തിലും പെയോർ നിമിത്തമുണ്ടായ മഹാമാരിയുടെ നാളിൽ വധിക്കപ്പെട്ട അവരുടെ സഹോദരിയും മിദിയാൻ പ്രമാണിയുടെ മകളുമായ കൊസ്ബിയുടെ കാര്യത്തിലും ചെയ്ത ചതിപ്രയോഗങ്ങളാൽ മിദിയാൻകാർ നിങ്ങളെ വളരെയധികം ക്ലേശിപ്പിച്ചു. സംഖ്യ 26 അധ്യായം, 2 ജനസംഖ്യ. മഹാമാരി നിലച്ചതിനു ശേഷം കർത്താവ് മോശയോടും പുരോഹിതനായ അഹറോന്റെ പുത്രൻ എലയാസറിനോടും അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തിന്റെ 20 അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ള സകലരുടെയും കണക്ക് ഗോത്രം ഗോത്രമായി എടുക്കുക. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൽ 20 അതിനുമേലും വയസ്സുള്ളവരെ ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മോവാബ് സമതലത്തിൽ മോശയും പുരോഹിതനായ എലയാസറും കണക്കെടുക്കുന്നതിന് ഒരുമിച്ച് കൂട്ടി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്: ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബൻ, റൂബന്റെ പുത്രന്മാരായ ഹനോക്, ഫല്ലു, ഹെസ്രോൻ, കർമി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ 43,730 ആളുകൾ. ഫല്ലുവിന്റെ പുത്രൻ ഏലിയാബ്. ഏലിയാബിന്റെ പുത്രന്മാർ നെമുവേൽ, ദാതാൻ, അബീറാം. കോറഹും സംഘവും കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോറഹിനോട് ചേർന്ന് മോശയ്ക്കും അഹ്റോനും എതിരായി മത്സരിച്ച സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദാതാനും അബീറാമും ഇവർ തന്നെ. ഭൂമി വാപ്പിളർന്ന് കോറഹിനോടൊപ്പം അവരെ വിഴുങ്ങുകയും അഗ്നി 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച് ഒരടയാളമായി തീർന്നു. എന്നിട്ടും കോറഹിന്റെ പുത്രന്മാർ മരിച്ചില്ല. ഷിമിയോൻ ഗോത്രത്തിൽ നെമുവേൽ, യാഖീൻ, യാമീൻ, സേരഹ്, ഷാവൂൾ എന്നിവരുടെ കുലങ്ങൾ. ഈ കുലങ്ങൾ ഉൾപ്പെട്ട ഷിമിയോൻ ഗോത്രത്തിൽ 22,200 ആളുകൾ. ഗാദ് ഗോത്രത്തിൽ സെഫോൻ, ഹഗ്ഗി, ഷൂനി, ഓസ്നി, ഏരി, അരോദ്, അരേലി എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഗാദ് ഗോത്രത്തിൽ 40,500 ആളുകൾ. യൂദായുടെ പുത്രന്മാർ ഏരും ഓനാനും. ഏരും ഓനാനും കാനാൻ ദേശത്തു വെച്ച് മരിച്ചു. യൂദാ ഗോത്രത്തിൽ ഷേലഹ്, പേരസ്, സേരഹ് എന്നിവരുടെ കുലങ്ങൾ. പേരസിന്റെ കുലത്തിൽ ഹെസ്രോൺ, ഹാമുൽ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെടുന്ന യൂദാ ഗോത്രത്തിൽ 76,500 ആളുകൾ. ഇസാക്കർ ഗോത്രത്തിൽ തോല, പൂവാഹ്, യാഷൂബ്, ഷിംറോൻ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട ഇസാക്കർ ഗോത്രത്തിൽ 64,300 ആളുകൾ. സെബുലൂൺ ഗോത്രത്തിൽ സെരദ്, ഏലോൻ, യാഹ്ലേൽ എന്നിവരുടെ കുലങ്ങൾ. ഇവയുൾപ്പെട്ട സെബുലൂൺ ഗോത്രത്തിൽ
60,500 ആളുകൾ. ജോസഫിന്റെ പുത്രന്മാർ മനാസയും എഫ്രായിമും. മനാസയുടെ പുത്രൻ മാഖീർ. മാഖീർ ഗിലയാദിന്റെ പിതാവായിരുന്നു. ഗിലയാദിൽ നിന്ന് യേസർ, ഹേലെക്, അസ്രിയേൽ, ഷെക്കെം, ഷെമിദ, ഹേഫേർ എന്നിവരുടെ കുടുംബങ്ങൾ. ഹേഫേറിന്റെ മകനായ സെലോഫഹാദിന് പുത്രന്മാരില്ലായിരുന്നു. മഹല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നീ പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. മനാസെ ഗോത്രത്തിൽ 52,700 ആളുകൾ. എഫ്രായിം ഗോത്രത്തിൽ ഷുത്തേലാഹ്, ബേക്കർ, താഹാൻ എന്നിവരുടെ കുലങ്ങൾ. ഷുത്തേലാഹിന്റെ മകനാണ് ഏറാൻ. ഇവയുൾപ്പെട്ട എഫ്രായിം ഗോത്രത്തിൽ 36,500 ആളുകൾ. ഇവ രണ്ടും ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ്. ബഞ്ചമിൻ ഗോത്രത്തിൽ ബേല, അഷ്ബേൽ, അഹിറാം, ഷെഫുഫാം, ഹൂഫാം എന്നിവരുടെ കുലങ്ങൾ. ബേലായുടെ കുലത്തിൽ അർദ്, നാമാൻ എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെട്ട ബഞ്ചമിൻ ഗോത്രത്തിൽ 45,600 ആളുകൾ. ദാൻ ഗോത്രത്തിൽ ഷൂഹാമിന്റെ കുലം. ദാൻ ഗോത്രത്തിൽ 64,400 ആളുകൾ. ആഷേർ ഗോത്രത്തിൽ യിംന, യിഷ്വി, ബറിയ എന്നിവരുടെ കുലങ്ങൾ. ബറിയായുടെ കുലത്തിൽ ഹേബർ, മൽക്കിയേൽ എന്നിവരുടെ കുടുംബങ്ങൾ. ആഷേറിന് സേറ എന്നൊരു പുത്രിയുണ്ടായിരുന്നു. ആഷേർ ഗോത്രത്തിൽ 53,400 ആളുകൾ. നഫ്താലി ഗോത്രത്തിൽ യഹസേൽ, ഗൂനി, യേസർ, ഷില്ലേം എന്നിവരുടെ കുടുംബങ്ങൾ. ഇവയുൾപ്പെട്ട നഫ്താലി ഗോത്രത്തിൽ 45,400 ആളുകൾ. അങ്ങനെ ഇസ്രായേൽ ജനമാകെ 601,730 പേരുണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, എണ്ണമനുസരിച്ച് ഇവർക്ക് ദേശം ഭാഗിച്ചു കൊടുക്കണം. വലിയ ഗോത്രത്തിന് കൂടുതലും ചെറിയ ഗോത്രത്തിന് കുറവും. അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം. നറുക്കിട്ട് വേണം ദേശം വിഭജിക്കാൻ. താന്താങ്ങളുടെ പിതൃഗോത്രത്തിന്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക. ആളേറിയ ഗോത്രത്തിനും ആള് കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കിട്ട് ഭാഗിക്കണം. ലേവി ഗോത്രത്തിൽ ഗർഷോൻ, കൊഹാത്ത്, മെറാറി എന്നിവരുടെ കുലങ്ങൾ. ലിബ്നി, ഹെബ്രോൻ, മഹ്ലി, മൂഷി, കോറഹ് എന്നിവരുടെ കുലങ്ങളും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. കൊഹാത്ത് അമ്രാമിന്റെ പിതാവാണ്. യോക്കേബേദായിരുന്നു അമ്രാമിന്റെ ഭാര്യ. ലേവിക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണവൾ. ഇവളിൽ അമ്രാമിന് അഹ്റോനും മോശയും അവളുടെ സഹോദരി മിരിയാമും ജനിച്ചു. അഹ്റോന്റെ പുത്രന്മാരാണ് നാദാബ്, അബിഹു, എലയാസർ, ഇത്താമർ എന്നിവർ. നാദാബും അബിഹുവും കർത്താവിന്റെ മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി. ലേവി ഗോത്രത്തിൽ ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ 23,000 ആയിരുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരുന്നതുകൊണ്ട് അവരെ അക്കൂട്ടത്തിൽ എണ്ണിയില്ല. ജെറിക്കോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മൊവാബ് സമതലത്തിൽ വച്ച് മോശയും പുരോഹിതനായ എലയാസറും കൂടി ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത്. എന്നാൽ മോശയും പുരോഹിതൻ അഹ്റോനും കൂടി സീനായ് മരുഭൂമിയിൽ വെച്ചെടുത്ത ഇസ്രായേൽ ജനത്തിന്റെ കണക്കിൽപ്പെട്ടവരാരും ഇക്കൂട്ടത്തിലില്ലായിരുന്നു. കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു. യഫുന്നയുടെ മകൻ കാലബും നൂനിന്റെ മകൻ ജോഷുവയും ഒഴികെ അവരിലാരും അവശേഷിച്ചില്ല. സംഖ്യ 27-ാം അധ്യായം. പുത്രിമാരുടെ അവകാശം. ജോസഫിന്റെ മകൻ മനാസെ, അവന്റെ മകൻ മാഖീർ. മാഖീർ ഗിലയാദിന്റെയും ഗിലയാദ് ഹേഫറിന്റെയും പിതാക്കന്മാർ. ഹേഫറിന്റെ മകൻ സെലോഫഹാദ്. അവന്റെ പുത്രിമാരായ മഹല, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവർ മുന്നോട്ടു വന്നു. അവർ സമാഗമ കൂടാരവാതിൽക്കൽ മോശയുടെയും പുരോഹിതൻ എലയാസറിന്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വച്ച് മരിച്ചു. അവൻ കോറഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിലില്ലായിരുന്നു. സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത്. അവന് പുത്രന്മാരില്ലായിരുന്നു. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിന്റെ നാമം
ഇസ്രായേലിൽ നിർമൂലമായി പോകുന്നത് എന്തിന്? അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക. മോശ അവരുടെ കാര്യം കർത്താവിന്റെ സന്നിധിയിൽ ഉണർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, സെലോഫഹാദിന്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്. അവരുടെ പിതൃസഹോദരന്മാരുടെ ഇടയിൽ ഒരു ഓഹരി അവർക്കും നൽകണം. അങ്ങനെ അവരുടെ പിതാവിന്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ. നീ ഇസ്രായേലിനോട് ഇപ്രകാരം പറയണം, ആരെങ്കിലും പുത്രനില്ലാതെ മരിച്ചാൽ അവകാശം പുത്രിക്ക് കൊടുക്കണം, പുത്രിയുമില്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് കൊടുക്കണം, സഹോദരന്മാരുമില്ലെങ്കിൽ പിതൃസഹോദരന്മാർക്ക് കൊടുക്കണം, പിതൃസഹോദരന്മാരുമില്ലെങ്കിൽ നിങ്ങൾ അവന്റെ അവകാശം അവന്റെ കുടുംബത്തിൽ ഏറ്റവും അടുത്ത ബന്ധുവിന് കൊടുക്കണം. കർത്താവ് മോശയ്ക്ക് നൽകിയ ഈ കൽപ്പന ഇസ്രായേൽ ജനത്തിന് നിയമവും ചട്ടവുമായിരിക്കും. ജോഷുവ മോശയുടെ പിൻഗാമി. അനന്തരം കർത്താവ് മോശയോട് അരുളി ചെയ്തു, അബാറിം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്ന ദേശം കാണുക. അത് കണ്ടു കഴിയുമ്പോൾ നീയും നിന്റെ സഹോദരൻ അഹറോനെ പോലെ പിതാക്കന്മാരോട് ചേരും. സീൻ മരുഭൂമിയിൽ കാദേശിലെ മെരീബ ജലാശയത്തിനടുത്ത് വെച്ച് ജനം കലഹമുണ്ടാക്കിയപ്പോൾ അവരുടെ മുൻപിൽ എന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകാതെ നീ എന്റെ കൽപ്പന ലംഘിച്ചു. മോശ കർത്താവിനോട് അപേക്ഷിച്ചു, അവിടുത്തെ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിപ്പോകാതെ എല്ലാ കാര്യങ്ങളിലും അവരെ നയിക്കാൻ സകല ജീവന്റെയും ദൈവമായ കർത്താവ് ഒരാളെ സമൂഹത്തിന്റെ മേൽ നിയമിക്കാൻ തിരുവുള്ളമാകട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈവയ്ക്കുക. പുരോഹിതനായ എലയാസറിന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ നിർത്തി അവർ കാണുക, നീ അവനെ നിയോഗിക്കുക. ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക. അവൻ പുരോഹിതനായ എലയാസറിന്റെ മുമ്പിൽ നിൽക്കണം. എലയാസർ അവന് വേണ്ടി ഉറീം വഴി കർത്താവിന്റെ തീരുമാനം അന്വേഷിച്ചറിയണം. ഇസ്രായേൽ ജനം എല്ലാ കാര്യങ്ങളിലും ജോഷുവയുടെ നേതൃത്വത്തിന് വഴങ്ങണം. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ പ്രവർത്തിച്ചു. അവൻ ജോഷുവയെ വിളിച്ച് പുരോഹിതനായ എലയാസറിന്റെയും സമൂഹത്തിന്റെയും മുൻപാകെ നിർത്തി അവന്റെ മേൽ കൈവച്ച് കർത്താവ് കൽപ്പിച്ചതുപോലെ അവനെ നിയോഗിക്കുകയും ചെയ്തു.